മറ്റൊരു വോട്ടയ്യീറ്റിനിടയിലേക്ക് എല്ലാവർക്കും വെൽക്കം. രാവിലെ ആയിട്ട് എന്നത്തെയും പോലെ തന്നെ പല്ലെല്ലാം തേച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചു. എൻ്റെ എനർജി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഗ്ലാസ് വെള്ളം കൂടിയാണ്. ഒന്നിക്കൽ ഞാൻ തണുത്ത വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ തിളപ്പിച്ച് ചൂടാറിയ ശേഷമുള്ള വെള്ളം. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോവാം. രാവിലത്തെ ഭക്ഷണം നമ്മൾ 8:30 മണിയാകുമ്പോഴത്തേക്ക് കഴിക്കും. അപ്പം നമുക്ക് പുട്ടാക്കിയിട്ടുണ്ട്, ചിരട്ടപ്പുട്ടാന്നാക്കിയിനി. മക്കൾ പുട്ട് തിന്നൂല, ദോശയാക്കിയിട്ടുണ്ടായിനി, ദോശയും ചമ്മന്തിയും. ചിരട്ടപ്പുട്ടിൻ്റെ കൂടെ പഴമുണ്ട്, പിന്നെ ഇന്നലത്തെ മീൻകറീൻ്റെ ചാറുമുണ്ട്. ഞാൻ മീൻകറിയാണ് കൂട്ടിയിനെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടും മീൻകറിയും എന്ന് പറയുന്ന ആ ഒരു കോമ്പിനേഷൻ. അതൊരു അസാധ്യമായ ടേസ്റ്റ് തരുന്നൊരു കോമ്പിനേഷനാണ്. നിങ്ങൾക്കിഷ്ടമാണ്, ഇതുവരെ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ അത് കഴിച്ചു നോക്കണം. ഇതിൻ്റെ അകത്ത് മീനൊന്നുമില്ല, മീനിൻ്റെ 2-3 മുള്ളലുണ്ടായിനി. കാരണം തലേന്നത്തെ മീൻകറിയാണ് ഇത്. എന്താ പറയേണ്ടത്, എത്ര കഴിച്ചാലും മതിയാവാത്ത ഒരു ടേസ്റ്റി ആയിട്ടുള്ള കോമ്പിനേഷൻ. ആരുടെയൊക്കെ ഫേവറേറ്റ് ആയി ഇത് എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യണേ. എൻ്റെത് ചെറുപ്പം മുതലേ ഉള്ളൊരു ഫേവറേറ്റ് സംഭവമാണ് പുട്ടും മീൻകറിയും. പുട്ടും ചിക്കൻ കറിയും എല്ലാം രസമുണ്ട്, പക്ഷേ മീൻകറിയാണ് അതിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാനൊരു ചാലഞ്ച് ചെയ്തു, 20 റുപ്പീസിനുള്ളിൽ ഓരോ സ്നാക്ക് ട്രൈ ചെയ്യുന്നൊരു ചാലഞ്ച്. അങ്ങനെ ബിസ്ക്കറ്റും ജ്യൂസും അതെല്ലാം ട്രൈ ചെയ്ത് പിന്നെ ഉച്ചക്കത്തേക്ക് നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിനി. നെയ്ച്ചോറും മീൻകറി ഉണ്ടായിരുന്നു, അതിലെ കറി, അതും കൂട്ടിയിട്ട് കഴിച്ചു. പിന്നെ ഇത് എന്ന് പറയുന്നത് വെജിറ്റബിളും ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ടുള്ള ഒരു സാലഡ് പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു, അതും ഉണ്ടായിനി. അത് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഇപ്പം അച്ചാറാണ്. അച്ചാറും ഈ നെയ്ച്ചോറും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടല്ലോ, അപ്പോൾ അത് നന്നായിട്ട് കഴിച്ചു. അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 3:30 ആയപ്പോഴത്തേക്കും ഒരു ഓറഞ്ച് ജ്യൂസ് ആക്കിയിട്ട് കുടിച്ചു. ഇളയാക്കിയുടെ ഭയങ്കര ഇഷ്ടമാണ് ഓറഞ്ച് ജ്യൂസ്. അങ്ങനെ ജ്യൂസ് ആക്കിയപ്പോൾ ഞാനും ഒരു ഗ്ലാസ് ആക്കി കുടിച്ചു. വൈകുന്നേരം ചായയും ബിസ്ക്കറ്റും കേക്കും ഉണ്ടായിരുന്നു. ഈ ഒരു ബിസ്ക്കറ്റാണ് ഞാൻ കഴിച്ചിന്, കേക്ക് കഴിച്ചിട്ടില്ല. ഇതിൻ്റെ അകത്ത് ചിയ സീഡ്, പിന്നെ വേറെന്തെങ്കിലും പംകിൻ സീഡും അതെല്ലാം ഇട്ടിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ്. അപ്പോൾ അത് കഴിച്ചു. എനിക്ക് എന്ത് ബിസ്ക്കറ്റാണെങ്കിലും ചായയിൽ മുക്കി തിന്നണം, അതിലാണ് ഒരു ഇഷ്ടം. ചായയിൽ മുക്കി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിരുന്നു, പക്ഷേ എനിക്ക് വേണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരുന്നു. ഞാൻ പിന്നെ ഞാനൊന്ന് പുറത്തെല്ലാം കാണിച്ചു തരുന്നുണ്ട്, സന്ധ്യയായിട്ടുണ്ട്. ഉച്ചക്ക് വെച്ച മീൻകറി ബാക്കിയുള്ളത് കൊണ്ട് ചപ്പാത്തിയാണ് ആക്കിയിനി, ചപ്പാത്തിയും മീൻകറിയും. അപ്പം ഞാനെന്ത് ചെയ്തു വെച്ചാൽ വീറ്റ് ബ്രെഡ് ഉണ്ട്, വീറ്റ് ബ്രെഡ് ഞാൻ കഴിക്കലുണ്ട് ഇടക്ക്, രാത്രി അതാ കഴിക്കൽ. അപ്പോൾ ഇടക്കെ എപ്പോഴെങ്കിലും മാത്രം, എനിക്കിന്ന് ചപ്പാത്തി വേണ്ട, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വീറ്റ് ബ്രെഡിലേക്ക് മീൻകറി ഇതുപോലെ ഒഴിച്ചിട്ട് അപ്പോൾ കുറച്ച് കുതിർന്ന് കിട്ടും ബ്രെഡ്, എന്നിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെയാണ് കഴിച്ചിനി. ആ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആർക്കൊക്കെ ഇത് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ കഴിക്കലുണ്ട്. ഭയങ്കര ടേസ്റ്റുമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വോട്ടാ ഈറ്റിനിടെ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.